ഹദീസൊന്ന് ശ്രദ്ധയോട് കേൾക്കണേ സഹോദരി, എന്റെ സഹോദരിമാര് കൃത്യമായിട്ട് കേട്ടുകൊള്ളുക. അത് ചെവിയിലൂടെ കേട്ടിട്ടും മറുചെവിയിലൂടെ വിടാതെ ഒരു ചെവിയിലൂടെ രണ്ട് ചെവി കൊണ്ടും കേട്ടിട്ട് നിന്റെ ഹൃദയത്തിലേക്ക് കുറിച്ചു വെക്കണം. എന്നിട്ട് നാളെ നീ എങ്ങനെ നടക്കണമെന്ന് തീരുമാനിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീദ്, അതായിബിനെ അബി റബഹ പറയുന്നു, ഖാലലീബിനു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു എന്നോട് പറഞ്ഞു, അതാ റളിയല്ലാഹു തആല പറയാണ്, ഖാലലി ഇബ്നു അബ്ബാസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ എന്നോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അലാ ഉരീക ഇംറഅത്തൻ മിൻ നഹ്റിൽ ജന്ന, സ്വർഗവാസിയായ ഒരു പെണ്ണിനെ നിനക്ക് കാണിച്ചു തരട്ടെയോ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെയോ. ബഹുമാനപ്പെട്ട അത്താ റളിയല്ലാഹു പറഞ്ഞു, ബല, കാണിച്ചു തന്നാലും സ്വർഗത്തിലേക്ക് പോകുന്ന പെണ്ണിനെ കാണിച്ചെന്നാലും. ഖാൽ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തഅലൻഹു അതേ ദൂരെ നിൽക്കുന്ന പെണ്ണിനെ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഹാദിഹിൽ മർഅത്തു സൗദാ, കാണാൻ കുണമില്ലാത്ത, സൗന്ദര്യമില്ലാത്ത, ഗ്ലാമറല്ലാത്ത, തൊലിവെളുപ്പില്ലാത്ത കറുത്ത ആ പെണ്ണില്ലയോ, ആ പെണ്ണ് സ്വർഗവാസിയാണ്, സ്വർഗവാസിയാണ്. എന്തുകൊണ്ടെന്നറിയുമോ? എന്തുകൊണ്ടാണ് ആ സൗന്ദര്യമില്ലാത്ത കറുത്തവളായ പെണ്ണ് സ്വർഗത്തിലേക്ക് പോകുന്നത്? അതത്തു അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുത്തിന്റെ സന്നിധിയിലേക്ക് ആ പെണ്ണ് വന്നു. എന്നിട്ട് ആ പെണ്ണ് പറയാണ്, ഇന്നി അസ്റൌ സറൌ, അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് അപസ്മാര രോഗമുണ്ട് നബിയേ, എനിക്ക് അപസ്മാര രോഗമുണ്ട് നബിയെ, അപസ്മാര രോഗത്തിന് വിധേയായി തറയിൽ കിടന്ന് ഞാൻ ഉരുളുമ്പോൾ, പടക്കുമ്പോ, അള്ളാഹുവിന്റെ ഹബീബേ, എന്റെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രമെല്ലാം സ്ഥാനം തെറ്റിപ്പോകാറുണ്ട് നബിയെ, ഫദുല്ലാ, ഹബീബായ മുത്തേ, ദുആരക്കണേ, എനിക്ക് വേണ്ടി എന്റെ രോഗം മാറിക്കിട്ടാൻ. ഈമാനുള്ള സഹോദരിമാരെ, പടച്ചോണിൽ വിശ്വാസമുണ്ടെന്ന് പറയുന്ന സഹോദരി, പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതി ഓതി ഹത്തം വഴങ്ങുന്ന സഹോദരി, നാളെ പാരത്രീക ലോകത്ത് പടച്ച തമ്പുരാന്റെ മുമ്പിൽ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് സമാധാനം ബോധിപ്പിക്കണമെന്ന് അതേ നിന്റെ മനസ്സാക്ഷി പറയുന്നുവെങ്കിൽ ശ്രദ്ധിക്കണേ പൊന്ന സഹോദരി. കറുത്തവളായ പെണ്ണ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞത്, ഹബീബായ നബിയെ, എനിക്ക് അപസ്മാര രോഗം പിടിപെടാറുണ്ട്, അപസ്മാര രോഗിയായിട്ട് തറയിൽ വീണ് പടക്കുമ്പോ, എന്റെ വായിൽ നിന്ന് നിറയും പതയും വരുമ്പോ, ഞാൻ കൈകാലിട്ടടിക്കുമ്പോൾ, ഹബീബായ നബിയേ, ഹബീബായ നബിയേ, എന്റെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം സ്ഥാനം തെറ്റിപ്പോകാറുണ്ട് നബിയേ, അതുകൊണ്ട് അങ്ങ് ദുആനക്കണേ എന്റെ രോഗം മാറിക്കിട്ടാൻ. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനസ്സ് വേദനിച്ചുകൊണ്ടുവരുന്ന പെണ്ണിനോട്, നീറി നീറി പുകയുന്ന മനസ്സുമായിട്ട് വന്നിരിക്കുന്ന പെണ്ണിന്റെ ആ മനസ്സിലേക്ക് സമാധാനത്തിന്റെ നീരുറവ പടച്ച തമ്പുരാന്റെ ഹബീബ് ചൊരിഞ്ഞു കൊടുക്കണമെന്ന് കാണേ പൊന്ന സഹോദര. ഹബീബായ മുത്ത് പറഞ്ഞു, ഏ പൊന്നുമോളെ, നീ രോഗത്തിന്റെ പേരിൽ ക്ഷമിക്കാൻ തയ്യാറായാൽ നിനക്ക് സ്വർഗമുണ്ട്, സ്വർഗമുണ്ട്. നീ അപസ്മാര രോഗം മാറാൻ വേണ്ടി ഞാൻ ദ്വാരക്കാം, പക്ഷെ നിനക്ക് രണ്ട് ചോയ്സ് ഉണ്ട്, നിനക്ക് രണ്ട് തീരുമാനമെടുക്കാം. ഞാൻ സ്വാതന്ത്ര്യമുണ്ട് പൊന്ന സഹോദരി. വൈൻ സദർത്തി, ആ രോഗം വന്നിട്ട് പ്രയാസം അനുഭവിക്കുമ്പോ, ആ രോഗത്തിന്റെ കെടുതി നീ ശമിക്കാൻ തയ്യാറായാൽ, ഫലക്കി അൽ ജന്ന, പൊന്നുമോളം നിനക്ക് നാളെ സ്വർഗമാണ്, സ്വർഗമാണ്. ീത്തി, ഇനി നീ ഉദ്ദേശിക്കുന്ന നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അള്ളാഹുവിനോട് ഞാൻ ദ്വാരന്നോളാം പൊന്നുമോളെ, നിന്റെ രോഗം മാറ്റിത്തരാൻ ഞാൻ ആകും, ഞാൻ ദ്വാരക്കാം. എന്തു വേണം തീരുമാനമെടുക്കണേ? ഞാനും നിങ്ങളുമാണെങ്കിൽ പൊന്ന സഹോദര, സ്വർഗം കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഇപ്പോഴുള്ള ജീവിതം സുഖകരമായാ മതി.
അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഈമാൻ പഠിച്ചിരിക്കുന്ന സൗന്ദര്യമില്ലാത്ത ആ പെണ്ണ് പറയുന്ന വാക്കുകൾക്കാണ് ഹബീബായ മുത്തുനബിയേ, അതെ അള്ളാഹുവിന്റെ റസൂലേ, അസ്ബിർ, ഞാൻ ക്ഷമിച്ചുകൊള്ളാം. അപസ്മാര രോഗത്തിന്റെ കെടുതിയിൽ നിന്നും എനിക്ക് മോചനം കിട്ടിയിട്ടില്ലെങ്കിലും നാളെ പടച്ച തമ്പുരാന്റെ മുമ്പില് സുഖാനുഗ്രഹത്തിന്റെ സ്വർഗം എനിക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ട് ക്ഷമിക്കാം അള്ളാഹുവെ, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ് നബിയേ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം ഹബീബേ, ഒരു കാര്യം ചെയ്യണം ഹബീബേ, ഞാൻ അപസ്മാര രോഗം വന്ന് വീണ് പടക്കുമ്പോ എന്റെ ശരീരത്തിന്റെ കൈകാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കുമ്പോ എന്റെ ശരീരത്തിൽ മറച്ചിരിക്കുന്ന വസ്ത്രം സ്ഥാനം തെറ്റിപ്പോകുന്ന അവസ്ഥയുണ്ട്. എന്റെ നഗ്നത ആരെങ്കിലും കണ്ടുപോകുമോ എന്ന് പേടിക്കുന്നു ഹബീബേ. അതുകൊണ്ട് അത് ഇല്ലാതിരിക്കാൻ അങ്ങ് ദ്വാരക്കണേ. ഓപ്പൺ ഫർദ ധരിച്ചുകൊണ്ട് ശരീരത്തിന്റെ ഉള്ളകത്ത് മറച്ചിരിക്കുന്ന വസ്ത്രം കാണിക്കുന്ന പെണ്ണേ, ഭർത്താവ് ഗൾഫിൽ നിന്ന് അയച്ചെന്നിരിക്കുന്ന ഫർദ തുണി ടൈലർ കടയിൽ കൊണ്ടുപോയിട്ട് നിന്റെ ശരീരത്തിന്റെ വടിയിനൊപ്പിച്ചിട്ട് അളവെടുത്തിട്ട് ടൈറ്റ് ഫർദ ധരിച്ച് ധരിക്കുന്ന മുസ്ലിം നാമധാരിയായ പെണ്ണ് നീ ഒന്ന് ചിന്തിക്കണേ. 18-ഉം 19-ഉം വയസ്സുള്ള പെൺമക്കൾക്ക് ജീൻസ് പാൻറ്റും വാങ്ങിച്ചു കൊടുത്തിട്ട് അതേ നിന്റെ ബനിയൻ മുട്ടുകൊടുത്തിട്ട് അല്ലെങ്കിലോ ബനിയൻ മോഡൽ തൊലിയുടെ കളർ അനുസരിച്ചിട്ട് ആ തൊലിക്ക് ചേർന്നുകൊണ്ടുള്ള പൈജാമയെ കെട്ടുകൊണ്ട് റോഡിലൂടെ ഉളുപ്പില്ലാതെ നാണമില്ലാതെ വഴിയോരങ്ങളിൽ മൊബൈൽ ഫോണും പിടിച്ചിട്ട് വഴിയിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ തന്റെ മൊബൈലിലേക്ക് പകർത്തിയെടുക്കാനും അവളുടെ വടിവൊത്ത ശരീരം കണ്ട് അതേ മറക്കുന്ന ഈ ഉളുപ്പില്ലാത്ത ആണുങ്ങളുടെ മുമ്പിലൂടെ ഉളുപ്പില്ലാത്ത ലജ്ജയില്ലാതെ പെണ്ണെ നടന്നു പോകുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ മാരകമായ അപസ്മാര രോഗം വന്നിട്ട് പടക്കുമ്പോ ശരീരം പുറത്തു കാണാതിരിക്കാൻ ദ്വാരക്കണേ നബിയേ എന്ന് പറഞ്ഞ പെണ്ണിനോട് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? നീ ഖുർആൻ ഓരുന്നവളല്ലേ? നീ ഖത്തം തീർക്കുന്നവളല്ലേ സഹോദരി? നിനക്ക് ഏത് വേഷം ധരിക്കാം ദുനിയാവില്? അതെ, നീ നജ്മിയെ അവഗണിക്കാം. നിനക്ക് നജ്മിയെ പുച്ഛമായിട്ട് തള്ളാം, നജ്മിയെ നിനക്ക് പഴഞ്ചനായിട്ട് തള്ളാം, നജ്മിയെ നിനക്ക് യാഥാസ്ഥ്യനായിട്ട് പറയാം. പടച്ച തമ്പുരാന്റെ മുമ്പിൽ നാളെ ആഖിറത്തില് ഹബീബായ റസൂലിന്റെ മുമ്പിൽ ഈ കറുത്ത പെണ്ണ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നിനക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുമോ എന്ന് നിന്റെ മനസ്സാക്ഷിയോട് ചോദിക്കണേ പുണ്യ സഹോദരി, ചോദിക്കണേ. നിന്റെ ശരീരത്തിൽ ഈ വയലിന്റെ സരസിലേക്ക് വരുമ്പോൾ പോലും നീ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ അവസ്ഥയൊന്ന് നീ മനസ്സാക്ഷിയോട് ചോദിക്കണേ. നിനക്ക് സാധിക്കുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, എനിക്ക് രണ്ട് വിഭാഗത്തെ ആഖിറത്തിൽ കാണണ്ട, കാണണ്ട, എനിക്ക് ഇഷ്ടമല്ല അവരെ കാണുന്നത്. ആരും അറിയുമോ സഹോദരി? അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ബാഹ്യമായിട്ട് 2000-ത്തിന്റെയും 3000-ത്തിന്റെയും 5000-ത്തിന്റെയും വസ്ത്രങ്ങൾ നിന്റെ ശരീരത്തിൽ ധരിച്ചിട്ടുണ്ട്, പക്ഷേ നീ വസ്ത്രം ധരിച്ചവളാണ്, പക്ഷേ അള്ളാഹുവിന്റെ മുമ്പിൽ നീ നഗ്നയാണ് പൊന്നമോളെ. നിന്റെ കൈവെളിയിലാണ്, നിന്റെ പെരടിവളയിലാണ്, അതേ സാരിയുടുത്ത് നിന്റെ പള്ളവെളിയിലാണ്, നിന്റെ കാൽപാദം പുറത്താണ്, നിന്റെ മുടി, അതെല്ലാ ഏതൊക്കെയോ സൗന്ദര്യവർദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് എയർ ടോൺ ഉപയോഗിച്ചിട്ട് നീ ഒരുപാട് പൈസ ചെലവാക്കിയിട്ടും എനിക്കെടുത്ത മുടി അത് അതിനുള്ളകത്തേക്ക് മക്കനയുടെ ഉള്ളിൽ മൂടിപ്പുറച്ചാൽ ആര് കാണാനാണ്? ആ മക്കനെ മാറ്റി ൊണ്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി പോകുന്ന പെണ്ണ്, നിന്നെ ഏതൊരു മുടിയുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കാനാണോ നീ മുടി കാണിച്ചുകൊണ്ട് നടക്കുന്നത്? പാരത്രീക ലോകത്ത് പടച്ച തമ്പുരാന്റെ മുമ്പില് നരകത്തിന്റെ കത്തിയെറിയുന്ന തീനാളങ്ങൾക്ക് മുന്നില് നിന്റെ സൗന്ദര്യമുള്ള മുടിയിലെയോ ആ മുടിയെ നരകത്തിന്റെ മുകളില് ബന്ധിപ്പിച്ചിട്ട് തീനാളങ്ങൾ നട്ടിക്കൊടുക്കുന്ന അതേ സ്ത്രീയായിട്ട് നീ മാറും പൊന്നമോളെ. നിന്റെ മുടി നാട്ടുകാർക്ക് കാണിക്കാണെന്നല്ല, അത് മൂടി വെക്കാനുള്ളതാണ്. ഈമാം വേണം നമുക്ക്, സ്വർഗം വേണം പൊന്നു മുഅ്മിനീങ്ങളെ. സ്വർഗം കിട്ടണമെങ്കിൽ നമ്മുടെ ഈ ലൈഫ് എൻജോയ് ചെയ്ത് അവസാനിപ്പിച്ചേ പറ്റൂ അല്ലേ? ദുനിയാവ് ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ജീവിച്ചില്ല പിന്നെ എവിടെ? എന്ത് രസമുള്ള ജീവിതത്തില്? ഏതെങ്കിലും നടിമാര് ധരിക്കുന്ന പോലെ ജീൻസ് ധരിച്ചില്ലെങ്കിൽ
ഏതെങ്കിലും ശീലനടിയമാരെ പോലെ മുടിയൊക്കെ ഇങ്ങനെ വെളിയിലാക്കിയിട്ട് ചെത്തി നടന്നിട്ടില്ലെങ്കിൽ, തന്റെ കവളിലും ചുണ്ടിലുമൊക്കെ സൗന്ദര്യവർദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നടന്നില്ലെങ്കിൽ ഞാനൊരു പെണ്ണാണോ? ജീവിതം പടച്ചു തന്നത് അത് ആസ്വദിക്കാനാണ്, അനുഭവിക്കാനാണ്, ലൈഫ് പരമാവധി എൻജോയ് ചെയ്യാനാണ്. സഹോദരി ചെയ്തോളൂ, നീ പരമാവധി എൻജോയ് ചെയ്തു. പക്ഷേ നാളെ പാരത്രീക ലോകത്ത് പടച്ചതമ്പുരാന്റെ സ്വർഗത്തിന്റെ സുഗന്ധം പോലും നിനക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല. ഹബീബായ റസൂലിനെ ദുനിയാവിൽ നീ കണ്ടിട്ടില്ല, ആഖിറത്തിലെങ്കിലും ഹബീബായ മുത്തിനെ കാണാൻ നിനക്ക് കൊതിയുണ്ടെങ്കിൽ നിന്റെ ഈ രീതി മാറ്റിയേ പറ്റൂ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇങ്ങനെ വേഷവിധം നടച്ച് നടക്കുന്ന പെണ്ണിനെ എനിക്ക് കാണണ്ട നാളെ ആഖിറത്തിന്. തന്റെ തലയിലുള്ള മുടികളൊക്കെ ഇങ്ങനെ വാരി ഒതുക്കി കെട്ടി ഇവിടെ ഒരു ക്ലിപ്പ് ഇട്ട് ഇങ്ങനെ പൂഞ്ഞമുലൊട്ടകത്തിന്റെ പൂഞ്ഞമുലാക്കി നടക്കുന്ന പെണ്ണ് അവൾ നരകവാസിയാണ്. സ്വർഗത്തിൽ കടക്കില്ല എന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ കഴിയാത്തവളാണ്. പിന്നെ ആർക്കു വേണ്ടിയാണ് എന്റെ സഹോദരി നീ മെനക്കെടുന്നത്? ഇത്രയും സമയം മെനക്കെട്ട് ഉള്ള പൈസ മുടക്കിയിട്ട് ആരെ കാണിക്കാനാണ്? നിനക്ക് സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ സാധിക്കില്ല എന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് ചിന്തിച്ചിട്ടില്ലാത്ത ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് പുല്ല് വില കൽപ്പിക്കാതെ ഈ ധിക്കാരത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി ഈ തലശ്ശേരിയിടത്തിൽ നടക്കുന്നുവെങ്കിൽ തോർച്ച മലക്കുൽ മൂത്ത് ആ സമയത്തിന്റെ മയ്യത്ത് കൊണ്ട് ശരി കൊണ്ടുപോയാൽ നിനക്ക് ആ ഖബർ മുതൽ ജീവിതം പ്രയാസമാണ്. പൊന്നുമോളെ പ്രയാസമാണ്, അവിടെ ആരുണ്ടാവൂല. നീ എന്തു വേണമെങ്കിലും പറഞ്ഞോ, ഈ നജ്മിക്ക് പിരാന്ത എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, പുച്ഛിച്ച് തള്ളിയാലും കുഴപ്പമില്ല, അവഗണിച്ചാലും കുഴപ്പമില്ല, അയാൾ അങ്ങ് മൂസാൻ ഇവിടെ കാലത്ത് ജീവിക്കാൻ ആളാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, യാഥാസ്ഥികനെന്ന് ഏത് പത്രത്തോട് നിരത്തിയാലും എനിക്കൊരു പ്രശ്നമില്ല. വല്ലാഹി വഖുമ വല്ലാ, ഈ ആകാശത്തെ തന്നെയാണ് സത്യം, ഈ അലയടിച്ചിന് സമുദ്രത്തെ തന്നെയാണ് സത്യം. ഈ പുണ്യ മജ്‌ലിസിൽ സാത്യത്തെ പറയട്ടെ, നാളെ ആഖിറത്തിൽ പടച്ചു തമ്പുരാന്റെ മുമ്പിൽ ഇൻഷാല്ലാ എനിക്ക് ധൈര്യവും പറയാൻ പഠിച്ചവന് ഈ രാത്രി സമയത്ത് അതേ നിന്റെ പ്രഭാഷണ പരമ്പരയുടെ അവസാന ദിവസം നിന്റെ ഹബീബിന്റെ വചനങ്ങൾ പറഞ്ഞു കൊടുത്ത് കേട്ടവരാണിവർ, അവർ ഞാൻ സാക്ഷിയാണ് പഠിച്ചവന് അള്ളാന്റെ മുമ്പിൽ പറയാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് ആരുണ്ടാവൂല, നിങ്ങളുടെ ഭർത്താവ് ഉണ്ടാവൂല. يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه. നിന്റെ ഭർത്താവ് ഉണ്ടാവില്ല പൊന്നുമോളെ, നിന്റെ ആങ്ങളെ ഉണ്ടാവില്ല, നിന്റെ മാതാപിതാക്കൾ ഉണ്ടാവില്ല, എല്ലാവരിൽ നിന്നും പിന്തിരിഞ്ഞോടുന്നതാണ്. ഫലഹും ഒരു കുടുംബ ബന്ധവും നാളെ ഉപകരിക്കല്ല കേട്ടോ. വലാഹും ഒരു കൂടപ്പറപ്പും മറ്റൊരു കൂടപ്പറപ്പിന് അന്വേഷിക്കുന്ന പ്രശ്നമില്ല. ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കണ്ണിന്റെ പിരികം വെട്ടിനൊടുക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ തന്നിരിക്കുന്ന രോമങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതേ ശരീരത്തിന്റെ വടിവൊക്കെ കാണാനുള്ള ടീറ്റ് ജയപ്പെട്ടി ടൈറ്റി വിറ്റ് വസ്ത്രം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിന്നോടൊപ്പം കടയിലേക്ക് വന്ന ടെക്സ്റ്റൈൽസിലേക്ക് വന്നിരിക്കുന്ന നിന്റെ കൂട്ടുകാരില്ലേ, ആത്മമിത്രങ്ങളൊന്നും നാളെ ആഖിറത്തിൽ ഒന്നും ആരും അന്വേഷിക്കില്ല പൊന്നുമോളെ. നീ ഏകയാടിന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് തലശ്ശേരിയിലെ വ്യത്യസ്തമായ ആശുപത്രിയുടെ ലാബർ റൂമിൽ എപ്രകാരമാണോ ഒറ്റക്ക് വന്നത്, അതേപോലെ ഒറ്റക്കാണ് പടച്ച തമ്പുരാന്റെ മുമ്പിൽ നീ പോകേണ്ടത് പൊന്നുമോളെ. ഓലക്കത് ജീത്തും ഫുറാദ, ഓലക്കത് ജീത്തും ഓന ഫുറാദ. നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തിയായിട്ടാണ് വരേണ്ടത്. ഏതുപോലെ നിങ്ങളുടെ മാതാവിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വീട്ടിലാവട്ടെ ലേബർ റൂമിലാവട്ടെ നിങ്ങൾ പറന്നു വീണതുപോലെ ഒറ്റക്കാണ് എന്റെ മുന്നിലേക്ക് വരേണ്ടത് എന്ന ബോധം നിനക്കുണ്ടാവണേ പൊന്നുമോളെ. അവിടെ നമ്മളെ തറവാട് കൊണ്ട് ജയിക്കാൻ പറ്റില്ല, അവിടെ നമ്മളെ സമ്പത്ത് കൊണ്ട് ജയിക്കാൻ പറ്റില്ല. അതെ, എന്റെ ഭർത്താവ് ഗൾഫിൽ ഇന്ന ജോലിക്കാരൻ, ഇഷ്ടം പോലെ ശമ്പളം, ഞാൻ എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കും, നീ ആര് പറയാൻ? പൊന്നു സഹോദരി നീ ചിന്തിക്കണം, അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പില് ആ പാവപ്പെട്ട ഒരു രോഗിയായ പെണ്ണ്
അവൾ രോഗിയായിട്ട് പടപടക്കുമ്പോൾ വസ്ത്രം നീങ്ങിപ്പോയാൽ അള്ള ശിക്ഷിക്കില്ല, അവൾ അറിയാതെയാണ്. എങ്കിലും അതേ തന്റെ മാനം, തന്റെ ശരീരം ഏതെങ്കിലും ഒരു പുരുഷൻ കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വേദന, ആ ഒരു ലജ്ജ, ആ ഒരു നാണം, പൊന്നു സഹോദരി ഒന്ന് നിന്റെ ജീവിതത്തിലേക്ക് പകർത്തണേ. നാളെ നിനക്ക് ജീവിതം പഠിച്ചോ തന്നെങ്കിൽ നിന്റെ ഓപ്പൺ ഫർദ മാറ്റിവെക്കണം, ടൈറ്റ് ഫിറ്റ് വസ്ത്രം വാങ്ങിച്ചു മാറ്റിവെക്കണം. എന്തിന്? ഈ പാവപ്പെട്ട കറുത്ത അള്ളാഹുവിന്റെ റസൂൽ സ്വർഗത്തിൽ എന്ന് പറഞ്ഞ ആ പെണ്ണ്, ആ പെണ്ണിനോടൊപ്പം നിനക്കും സ്വർഗത്തിൽ പോകാൻ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക് നൽകി. ഗ്രീ കുമാർ ആവട്ടെ.